ഇപ്പോൾ ഈ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ബൈജു ഓടിച്ച വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഹരിയും എന്തൊക്കെയാണ് വിവരങ്ങൾ? അന്വേഷ്, ഇന്നലെ രാത്രി 11:20 കൃത്യം 11:20 കൂടിയാണ് ഈ അപകടം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളയമ്പലത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബൈജു ഓടിച്ചിരുന്ന ഈ കറി ആഡംബരക്കാർ അത് അമിത വേഗത്തിലാണ് എത്തിയതെന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ചുറ്റുപാട് കാണാൻ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ചെറിയ 1-2 വാഹനങ്ങൾ മാത്രമേ ആ സമയത്ത് ഇതുവഴി കടന്നു പോകുന്നുള്ളൂ. വലിയ ട്രാഫിക് തിരക്കൊന്നുമില്ല. ആ സമയത്താണ് ഈ അമിത വേഗത്തിൽ എത്തുന്ന ഈ വാഹനം, ഈ സ്കൂട്ടർ യാത്രികനെ, ഇലക്ട്രിക് സ്കൂട്ടറിനെ ഇടിക്കുന്നത് എന്നുള്ളതാണ്. ഈ ശാസ്തമംഗലത്തേക്ക്, അതായത് ഈ വെള്ളയമ്പലത്തു നിന്ന് ഈ ശാസ്തമംഗലത്തേക്ക് കയറുന്ന ആ തൊട്ട് മുമ്പിൽ വെച്ചിട്ടാണ്, ആ ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അമിത വേഗത്തിൽ തന്നെയാണ് ഇത് എത്തിയത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ചില ആളുകൾ, ഈ ബൈജുവിനെ അനുകൂലിക്കുന്ന ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഇത് അത്തരത്തിൽ വേഗത്തിൽ ഇടിച്ചതൊന്നുമില്ല, കാര്യമായ പരിക്കുകളൊന്നുമില്ല, ഈ ഇലക്ട്രിക് സ്കൂട്ടർ യാത്രക്കിന് കാര്യമായ പരിക്കുകളൊന്നുമില്ല, അതുകൊണ്ട് ഇടിച്ചതേ ഉള്ളൂ എന്നുള്ളത് ഒരു വാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വാദത്തെയൊക്കെ പൊളിക്കുന്നതാണ് ഇപ്പോൾ വന്ന ഈ സി സി ടി വി ദൃശ്യം. കാരണം അമിത വേഗത്തിലാണ് ഇത് എത്തുന്നത് എന്നുള്ളത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഏതാണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ സ്കൂട്ടർ യാത്രികൻ രക്ഷപ്പെട്ടത്. അതൊരു പക്ഷേ ഈ ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്തുള്ള ഈ വിളക്കുകാലിന് താഴെയുള്ള ചില പുൽമെത്ത പോലെ വിരിച്ചിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് വീണത് കൊണ്ടാകാം എന്നൊരു കണ്ടെത്തലാണ്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ ബൈജുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ഈ തരത്തിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ രക്തസാമ്പിൾ എടുക്കാൻ സാധിച്ചില്ല. ഇന്നലെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം പ്രകോപിതനായി മാറുകയായിരുന്നു. ഈ ഡോക്ടറിനടുക്കെ കൊണ്ടുചെന്ന സമയത്തും ഈ പരിശോധനയ്ക്ക് തയ്യാറായില്ല, ഈ രക്തസാമ്പിൾ എടുക്കാനൊന്നും കൂട്ടാക്കിയില്ല. അതിനുശേഷമാണ്, പക്ഷേ ഈ ആദ്യം തന്നെ ഈ ബ്രത്ത് അനലൈസർ വെച്ച് പോലീസ് ഇത് പരിശോധിച്ചിരുന്നു. ആ പരിശോധന പോസിറ്റീവ് ആയതോടുകൂടിയാണ് അയാൾ മദ്യപിച്ചതെന്ന് മനസ്സിലായത്. ഒടുവിൽ ഈ ഡോക്ടറെടുക്കെ കൊണ്ടുവന്ന് അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, വളരെ ദുർബലമായ വകുപ്പുകളാണ് പോലീസ് ഈ ബൈജുവിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ ചെറിയ ദുർബലമായ വകുപ്പുകൾ മാത്രമാണോ എടുക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. ഏതായാലും പോലീസിന്റെ അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ എന്താണെന്നുള്ളതാണ് ഇനിയുള്ള. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.